കുരുമുളകിന് എന്നാ വിലയുണ്ട്? വിലയൊക്കെ താഴോട്ടാ. ശരി പപ്പിച്ചേ. ആ ചേട്ടായി, ആ 23,300. ആ ശരി ശരി ശരി, ബില്ല് പിടിച്ചോ. ആ ശരി. എടാ ബെന്നി, ഞാൻ പുത്തം കുരിശ് വരെ ഒന്ന് പോയിട്ട് വരാം, നീ വിട്ടോടാ. ആ ശരി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു. അതേ ബെന്നി, ഈ കൊച്ചെ നമ്മുടെ പാപ്പിച്ചായുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. നീ ഈ കൊച്ചിനെ അവിടെ കൊണ്ടേ ഇറക്കണം. നമ്മുടെ പാപ്പിച്ചായുടെ വീട്ടിലേക്ക്? ഹായ്. ഹായ്, പ്ലീസ് കം. നോ 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 നോ. ഓ, ദാറ്റ്സ് ഓക്കേ. എനിക്ക് കുറച്ച് കുറച്ച് മലയാളം ഒക്കെ അറിയാം, പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പേര് ആലസ്. എന്റെ വല്യച്ഛനാണ് പാപ്പിച്ചി. ആയിക്കോട്ടെ. ആലീസിന് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു. വാവ്, ലുക്ക് ദാറ്റ്, ഹൗ ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ടല്ലേ. പാപ്പിച്ചായുടെ കൊച്ചുമോളെ ആലീസ് അങ്ങ് ഡൽഹിയിൽ നിന്ന്. പിന്നെ ഒരു 5 മിനിറ്റ് നീ ആ കട വരുന്നത്. ഞാൻ പാപ്പിച്ചായുടെ വീട് വരെ പോയിട്ട് ഇപ്പൊ നിന്റെ ഒരു സമയം ഓടെ. ശ്രീജോ, അതാരടാ പോയത്? നമ്മുടെ പാപ്പിച്ചാന്റെ കൊച്ചുമോളാ, അങ്ങ് ഡൽഹിയിലുള്ള. ും
ദേ കണ്ടോ, പേരപ്പനെ കാണാൻ കൊച്ചുമോള് വന്നേക്കുന്നു. അതൊക്കെ കവലയെന്ന് കേട്ടു. മോള് വിഷമിക്കണ്ട, കുറച്ച് കഴിയുമ്പോ പേരപ്പന്റെ പിണക്കൊക്കെ മാറും കേട്ടോ. ചേട്ടാ, ഇതെന്നാ മെക്കാനിക് പണിയൊക്കെ അറിയാവോ? കുറച്ചൊക്കെ അറിയാടാ ബെന്നി. ഈ പാഞ്ചാലി ആദ്യത്തെ ജീപ്പ് വർക്ക്ഷോപ്പേ കുട്ടിയച്ഛൻ്റെ ആയിരുന്നു. അവിടുത്തെ മെക്കാനിക്കലായിട്ടാ ഞാൻ ഈ നാട്ടിൽ ആദ്യം വരുന്നത്. നമ്മുടെ പാപ്പിച്ചാടേനെയും കുട്ടിയച്ഛനെ. സുഖിച്ചേട്ടാ, ഇത് ആരാന്ന് മനസ്സിലായോ? ഇല്ല. സുഖിച്ചേട്ടൻ പറഞ്ഞ കുട്ടിച്ചൻ്റെ മോളാ ഇത്, ആലീസ്. അങ്ങ് ഡൽഹി. നമസ്തേ ആലീസേ, ഇത് സുഖിച്ചേട്ടൻ. ചായ ചായ. നിങ്ങളെങ്ങോട്ടെ? ഞങ്ങൾ ഈ അമ്പലം വരെ ഒന്ന് പോവാം. ആലീസിന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ ശരി ആലീസ്, കം, ലെറ്റ്സ് ഗോ. അപ്പൊ ആയിക്കോട്ടെ. അതെ, ഈ വഴി നേരെ ചെല്ലുമ്പോ അമ്പലം എത്തും. പിന്നെ ഫോട്ടോസ് എടുത്തു കഴിയുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ചെറിയൊരു പണിയുണ്ട്. ഓക്കെ, ബൈ.